ദുബൈയുടെ സുസ്ഥിര വികസന പ്രവർത്തനത്തെ സഹായിക്കുന്നതിൽ മെട്രോ ഗതാഗത സംവിധാനം വഹിച്ച പങ്ക് വലുതാണെന്ന് ദുബൈ കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. എമിറേറ്റിലെ പൊതുഗതാഗത സംവിധാനത്തിന്റെ നട്ടെല്ലായാണ് ദുബായ് മെട്രോ പ്രവർത്തിക്കുന്നതെന്നും ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. എക്സ്പോ 2020 സൈറ്റിലേക്കുള്ള മെട്രോയുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ അതിവേഗം വളരുന്ന വികസന നഗരമെന്ന നിലയിൽ ദുബൈയിലെ മെട്രോയുടെ സ്ഥാനം വലുതാണെന്നും നഗരത്തിന്റെ സുസ്ഥിര വികസനത്തിന് മെട്രോ വഹിക്കുന്ന പങ്ക് വലുതാണെന്നും ദുബൈ കിരീടാവകാശിയും ദുബൈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. നഗരത്തിന്റെ സുസ്ഥിര വികസന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിൽ ഗതാഗത സംവിധാനം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും ദുബൈ കിരീടാവകാശി പറഞ്ഞു. എക്സ്പോ 2020 സ്റ്റേഷനിലേക്കുള്ള മെട്രോയുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു അദ്ദേഹം. നഗരത്തിന്റെ സുസ്ഥിര സാമ്പത്തിക വികസനത്തിന് പിന്തുണ നൽകുന്നതിലും കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിലും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും മെട്രോ പ്രധാന പങ്കുവഹിക്കുന്നുവെന്നും എമിറേറ്റിലെ പൊതുഗതാഗത സംവിധാനത്തിന്റെ നട്ടലായാണ് ദുബായ് മെട്രോ പ്രവർത്തിക്കുന്നതെന്നും ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. ജബലലി മെട്രോ സ്റ്റേഷൻ മുതൽ എക്സ്പോ 2020 സ്റ്റേഷൻ വരെ റെഡ് ലൈനിൽ 7 സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ച് 15 കിലോമീറ്റർ ദൂരമാണ് പുതിയ മെട്രോ സർവീസ് വിപുലീകരിക്കുന്നത്. 2009 മെട്രോ തുടങ്ങിയ ശേഷം 2.6 ദശലക്ഷം യാത്രകളിലായി 1.5 ബില്യൺ യാത്രക്കാർക്ക് മെട്രോ സേവനം നൽകി. ദി ഗാർഡൻസ്, ഡിസ്കവറി ഗാർഡൻസ്, അൽഫർജാൻ, ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ്, ദുബൈ ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്, എക്സ്പോ 2020 തുടങ്ങിയ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചാണ് പുതിയ സർവീസ് നടത്തുക. 6 മാസത്തിനുള്ളിൽ തന്നെ പുതിയ റൂട്ട് സന്ദർശകരെ എക്സ്പോ 2020 സൈറ്റിലേക്ക് കൊണ്ടുപോകും. കോവിഡ് 19 കാരണമുണ്ടായ കാലതാമസത്തിന് ശേഷം 2021 ഒക്ടോബറിൽ എക്സ്പോ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, UBL.